നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിൻ്റെ 23-അംഗ സ്ക്വാഡ് കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പ്രഖ്യാപിച്ചു. അതിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് ഇടമില്ല. പരിക്കേറ്റ് നെയ്മർ ജൂനിയർ കളിക്കളത്തിന് പുറത്താണ്. അദ്ദേഹം ഓഗസ്റ്റ് മാസത്തോടുകൂടി പൂർണ്ണ സജ്ജനാവൂ എന്ന് നേരത്തെ ബ്രസീലിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ ഇമ്പ്രൂവായി വരുന്നുണ്ട്, ഒരു പക്ഷേ കോപ്പ കളിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ചില ട്വിറ്റർ ഹാൻഡിലുകളും മറ്റുമൊക്കെ നൽകിയിരുന്നു. എന്നാൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല. സ്വാഭാവികമായിട്ടും ആരാധകർക്ക് നിരാശയുണ്ട്. ഇനിയും കോപ്പ അമേരിക്ക ആരംഭിക്കാൻ 10-40 ദിവസമുണ്ടല്ലോ. അപ്പോഴേക്കും നെയ്മർ സജ്ജനായാൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും അത്തരത്തിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സാഹചര്യം? ഇന്നലെ കോച്ച് ഡൊറിവാൾ ജൂനിയർ തന്നെ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയ്ക്കായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിച്ചവരിൽ നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ചൊരു ടീമാണ് ബ്രസീൽ. ഇനിയും ദിവസങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഒരു പക്ഷേ കോൺമെബോള് സ്ക്വാഡിൻ്റെ സൈസ് 26 വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അടുത്ത ആഴ്ച അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ 23-അംഗ സ്ക്വാഡെ ബ്രസീൽ പ്രഖ്യാപിച്ചുള്ളൂ. ഒരു പക്ഷേ 26-അംഗ സ്ക്വാഡായിട്ടും കോൺമെബോൾ സൈസ് ഉയർത്തിയാൽ ബ്രസീൽ 3 പേരെ കൂടി ആഡ് ചെയ്തേക്കും. അത് കോച്ചിൻ്റെ ഇഷ്ടമാണ്. 23-26 ആ ഒരു സ്ട്രെങ്ത് ഉള്ള സ്ക്വാഡ് അനൗൺസ് ചെയ്യാം എന്നായിരിക്കും കോൺമെബോൾ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് ഇപ്പം യുവേഫ അനൗൺസ് ചെയ്ത് കഴിഞ്ഞത്. കഴിഞ്ഞ വേൾഡ് കപ്പിന് അത്തരത്തിലായിരുന്നു സ്ക്വാഡ് എടുത്തിരുന്നത്. അപ്പം 3 പേരെ കൂടി ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതിലെങ്കിലും നെയ്മർ വരുമോ എന്നുറ്റു നോക്കുന്നവരുണ്ട്. മാത്രമല്ല ഇപ്പം കോൺമെബോളിന് ഫൈനൽ സ്ക്വാഡ് കൊടുക്കാൻ ഇനിയും സമയം ബാക്കിയുമുണ്ട്. അപ്പോൾ ചേഞ്ചസിനുള്ള സാധ്യത സാങ്കേതികമായിട്ട് അവിടെ ഓപ്പൺ ആണ്. പക്ഷേ നെയ്മർ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സിറ്റുവേഷനിൽ ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോകും. അദ്ദേഹം പറയുന്നു ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇപ്പോൾ പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു ചിന്ത നമുക്കില്ല. അറ്റ് ദി മൊമെൻ്റ് നമ്മൾ ഈ സ്ക്വാഡ് ചേഞ്ച് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. പക്ഷേ ചിലപ്പോൾ വേണമെങ്കിൽ ചേഞ്ചസ് സംഭവിക്കാം. സ്വാഭാവികമാണല്ലോ, പരിക്കും മറ്റുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചുകളെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്ന് തന്നെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു തിയററ്റിക്കലി നമ്മൾ വിചാരിക്കുന്നത് ഈ ഗ്രൂപ്പ്, ഇപ്പോൾ പ്രഖ്യാപിച്ച സെയിം ഗ്രൂപ്പ് തന്നെ കോപ്പ അമേരിക്ക കളിക്കുമെന്നാണ്. ഇതാണ് ഇന്നലെ ഡൊറിവാൾ ജൂനിയർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇതൊരു യങ് സ്ക്വാഡാണല്ലോ, എന്തുകൊണ്ട് കൂടുതലായിട്ട് വെറ്ററൻ താരങ്ങളെ കാസിമിറോയെ പോലെയുള്ളവരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ വിശ്വസിക്കുന്നത് ഇത് യങ് പ്ലെയേഴ്സാണ് തിയററ്റിക്കലി, എങ്കിൽ പോലും ഈ താരങ്ങളൊക്കെ ഹൈ ലെവൽ ഫുട്ബോൾ കുറേ കാലമായിട്ട് കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവർ യങ് ഏജിലാണ്, എന്നാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലീഗുകളും മറ്റുമൊക്കെ കളിച്ച് അതനുസരിച്ചുള്ള മികവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെൽ ബാലൻസ്ഡ് ടീമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു. ചുരുക്കത്തിൽ ഈ സ്ക്വാഡിൽ മാറ്റം വരുത്താനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനിയിപ്പോൾ മാറ്റം വന്നാൽ പോലും നെയ്മർ ജൂനിയർ എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് പ്രസ് കോൺഫറൻസിന് ഡൊറിവാൾ ജൂനിയർ ഫൈനൽ ലിസ്റ്റിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ദി പ്രസൻസ് ഓഫ് ദി നമ്പർ ടെൻ ഈസ് കൺസിഡേർഡ് ലോ എന്നാണ്. അതായത് നമ്പർ ടെൻ എന്നുദ്ദേശിക്കുന്നത് നെയ്മറെയാണ്. നെയ്മറെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റായിട്ടില്ല. അങ്ങനെ ഫിറ്റാവാത്ത ഒരാൾ കഴിഞ്ഞ ഏതാണ്ട് 5-8 മാസക്കാലമായിട്ട് കളിക്കാതിരിക്കുന്ന ഒരാളെ നേരെ പിടിച്ച് കോപ്പ അമേരിക്ക കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെയാണ് കോച്ചും പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റോക്സ് എടുത്താം.